സോ വി ആർ സ്റ്റഡീഡ് അബൌട്ട് ദി ചാർജസ് നമ്മൾ ചാർജുകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു അല്ലേ നമ്മൾ ഇതുവരെ പറയുന്നത് ചാർജുകൾ ഡിസ്ക്രീറ്റ് ആണെന്നാണ് എന്ന് പറഞ്ഞാൽ ചാർജുകൾ വേറിട്ട് നിൽക്കുക ഉദാഹരണമായിട്ട് ഡൈപോളിൽ രണ്ട് ചാർജുകൾ രണ്ട് വേറെ വേറെ ചാർജുകൾ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത് ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് ഒരു കൂട്ടം ചാർജുകൾ വന്നാൽ നമ്മൾക്കതിനെ വേറിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അവിടെയാണ് നമ്മൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കുന്നത് അപ്പോൾ എന്താണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് നമ്മൾ നക്ഷത്രങ്ങളെ വാച്ച് ചെയ്യാറുണ്ട് നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ നമ്മൾക്ക് ഓരോ നക്ഷത്രങ്ങളെയും വേറെ വേറെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതിനാൽ ശാസ്ത്രജ്ഞന്മാർ ചെയ്യാറുള്ളത് ഒരു കൂട്ടം നക്ഷത്രങ്ങളെ ഒരുമിച്ച് ഒരു ഷേപ്പിൽ കൺസിഡർ ചെയ്യുക അതുപോലെ ചാർജുകളെ കൺസിഡർ ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നോക്കുക ക്ലോസ്ലി സ്പേസ്ഡ് ചാർജസ് അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതായത് അടുത്തടുത്ത് നിൽക്കുന്ന ചാർജുകളെ ഒരുമിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഇവിടെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്താണ് ചാർജ് ഡെൻസിറ്റി എന്നുള്ളതിൻ്റെ സമവാക്യം കൂടെ പഠിക്കണം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഇവിടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആവാം അല്ലെങ്കിൽ സർഫസ് ഏരിയ ആവാം അല്ലെങ്കിൽ വോളിയം അങ്ങനെ എന്തും ആയിരിക്കാം അപ്പോൾ ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മൂന്ന് തരത്തിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ചിലപ്പോൾ ഒരു വയറിൽ ഒരു ലൈനായിട്ടുള്ള ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു വയറിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാം അതല്ലെങ്കിൽ ഒരു സർഫസിൽ അതല്ലെങ്കിൽ ഒരു വോളിയത്തിൽ ഇങ്ങനെ മൂന്ന് ടൈപ്പാണുള്ളത് ഇതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളതാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ലാംഡ എന്ന ലീനിയർ ചാർജ് ഡെൻസിറ്റി അപ്പൊ നമ്മൾക്കറിയാം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ഡയമെൻഷൻ അപ്പൊ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു ചാർജ് ബൈ ഡയമെൻഷൻ നമ്മൾ ഇവിടെ ചാർജിനെ ക്യൂ എന്നാണ് കൊടുക്കുന്നത് ക്യൂ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ലീനിയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് ഇതാ ഒരു ലൈൻ ഇതിന്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ എൽ ആയിട്ട് എടുക്കുന്നത് ഇതിലൊരു ചെറിയ ലെങ്ത് എടുക്കുന്ന ഡി എൽ ഓക്കെ അവിടെയുള്ള ചാർജ് ഡി ക്യൂ ടോട്ടൽ ചാർജ് ക്യൂ ടോട്ടൽ ലെങ്ത് എൽ എന്നാൽ ഒരു സ്മോൾ പാർട്ട് എടുത്താൽ ഡി എൽ അവിടുത്തെ ചാർജ് ഡി ക്യൂ ഇവിടെയുള്ള ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം ദാറ്റ് ഈസ് ചാർജ് ഡി ക്യൂ ഡിവൈഡഡ് ബൈ അവിടുത്തെ ലെങ്ത് എന്താണ് ഡി എൽ ദെർഫോർ ചാർജ് ഈക്വൽ ടു അപ്പൊ നമുക്ക് ചാർജിന്റെ ഇക്വേഷൻ ഡി ക്യൂ ഈക്വൽ ടു ഡി എല്ലിന് അപ്പുറം കൊണ്ട് വന്നാൽ ലാംഡ ഇൻറ്റു ഡി എൽ ഇതാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ഇതുപോലെ തന്നെ അടുത്തതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി സർഫസ് ചാർജ് ഡെൻസിറ്റി ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദി ലെറ്റർ സിഗ്മ ഒരു സർഫസ് കൺസിഡർ ചെയ്യുക ഈ സർഫസിലെ ഒരു ചെറിയ പാർട്ട് ചെറിയ ഏരിയ അവിടെയുള്ള ചാർജ് ഡി ക്യൂ എന്നാണ് ഓക്കെ അവിടുത്തെ ഏരിയ ഡി എ ഏരിയ വെക്റ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഏരിയ ഡി എ ഓക്കെ അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ലീനിയർ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം ഇവിടുത്തെ ചാർജ് ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി എ ദെർഫോർ ചാർജ് ഡി ക്യൂ ഈക്വൽ ടു ഡി എനപ്പുറം കൊണ്ടുവരും സിഗ്മ ഇൻറ്റു ഡി എ മൂന്നാമത്തേതാണ് വോളിയം ചാർജ് ഡെൻസിറ്റി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു വോളിയമാണ് ഇതാ ഒരു വോളിയം
टोटल चार्ज क्यू आ नाम वलिए वोल्यूम स्मो वोल्यूम कंसीडर स्मोल वोल्यूम डी वि ओके അവിടെയുള്ള ചാർജിനെ നമ്മൾ ഡി ക്യു എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം ചാർജ് ഡിവൈഡഡ് ബൈ ഡൈമെൻഷൻ. ചാർജ് ഡി ക്യു ഡിവൈഡ് ബൈ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ വോളിയം ആണ്, ഇവിടുത്തെ വോളിയം ഡി വി. ദെർഫോർ ചാർജ് ഡി ക്യു ഈക്വൽ ടു ഡി വി എപ്പോഴും കൊണ്ട് വന്നാൽ റോ ഇൻറ്റു ഡി വി. ഇതാണ് വോളിയം ചാർജ് ഡെൻസിറ്റി. ഇനി നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലോ ആണ്. അതായത് ഈ ലോ ഇലക്ട്രിക് ഫീൽഡിനെയും അതുപോലെ ചാർജിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിടത്താണ് ചാർജ് ഉണ്ടാവുക, അതല്ലെങ്കിൽ ചാർജ് ഉള്ളിടത്താണ് എന്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഒരു നിശ്ചിത ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സും ചാർജും തമ്മിലുള്ള റിലേഷൻ പറയുന്ന ഒരു ലോ ആണ് ഗോസ് ലോ. ഓക്കെ, അപ്പോൾ ഈ ഗോസ് ലോയിൽ പറയുന്നത് ഒരു എൻക്ലോസ്ഡ് സർഫസ് അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സർഫസ്, ആ ക്ലോസ്ഡ് സർഫസിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇതൊരു ക്ലോസ്ഡ് സർഫസാണ്, ഈ ക്ലോസ്ഡ് സർഫസിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും, അതാണ് ഇവിടെ പറയുന്നത്. ദി ടോട്ടൽ ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ ടൈംസ് ദി ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. അതായത് ഒരു ക്ലോസ്ഡ് സർഫസിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാം, ഫൈ. The total flux through a closed surface is equal to എങ്ങനെയാണ്, 1 divided by epsilon 0 times എന്നാണ് into the total charge enclosed by the surface. Total charge നമ്മൾ q എന്ന് കൊടുക്കും. അതായത് ഗോസ് ലോ പറയുന്നത് phi equal to ഇവിടെ നമുക്കറിയാം q എന്നോട്ട് എഴുതിയാൽ q divided by epsilon 0. ഇതാണ് ഗോസ് ലോയിൽ പറയുന്നത്. അതായത് ഒരു ക്ലോസ്ഡ് സർഫസ്, ഈ ക്ലോസ്ഡ് സർഫസിൽ ഇതാ കുറെ ചാർജുകളുണ്ട്, 5 ചാർജുകളുണ്ട് അവിടെ. ഇനി ഇതിന് പുറമേയും ഇതാ ചാർജുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്ലോസ്ഡ് സർഫസിന്റെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് ചാർജുകൾ എടുത്തിട്ട് അതിനെ 1/0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ചാർജുകൾ തമ്മിൽ ഒരു ബന്ധം ഇതിനുണ്ടാവില്ല. ഇനി ഇതാ ഇവിടെ ചാർജുകളൊന്നുമില്ല, ഇതിന് ചുറ്റും ചാർജുകളുണ്ട്. പക്ഷേ ഈ ക്ലോസ്ഡ് സർഫസിൽ ചാർജുകൾ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഗോസ് ലോ പറയുന്നത് ഒരു എൻക്ലോസ്ഡ് സർഫസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളിലുള്ള ചാർജുകളാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഫ്ലക്സ് വരുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലോ ആണ് ദി ടോട്ടൽ ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. ഗോസ് ലോയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ പ്രൂഫ്. അപ്പോൾ നമ്മൾ ഗോസ് ലോ എന്താണെന്ന് പറഞ്ഞു, ഒരു ക്ലോസ്ഡ് സർഫസാണ്. ഈ ക്ലോസ്ഡ് സർഫസിനെ നമ്മൾ ഗോസിയൻ സർഫസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഗോസിയൻ സർഫസ് ഒരു സ്ഫിയറാണ്, ഒരു സ്ഫിയറാണ് കൺസിഡർ ചെയ്ത്. ഈ സ്ഫിയറിൻ്റെ സെന്ററിൽ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്, ക്യൂ എന്നുള്ള ഒരു ചാർജ് ഇതിൻ്റെ സെന്ററിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റേഡിയസ് ആറാണ്, അത് സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് ആറാണ്. ഇവിടെ നമ്മൾ പി എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം, അതിൻ്റെ സർഫസിൽ പി എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം.
ഈ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എസ് എന്നും അതുപോലെ ഈ പി എന്നുള്ള പോയിന്റ് അടങ്ങിയിട്ടുള്ള ഈ സ്മോൾ ഏരിയനെ നമ്മൾ ഡി എസ് അവിടുത്തെ ഏരിയ വെക്റ്റർ ആണ് ഡി എസ് എന്ന് കൊടുക്കുക. അപ്പോ നമ്മൾക്ക് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ക്യൂ അതിന്റെ ഇക്വേഷൻ നമ്മൾക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചതാണ് 1/4πε0 ഇൻറ്റു ക്യൂ. ഇവിടുത്തെ ചാർജ് ക്യൂ ആണ്, ഡിവൈഡഡ് ബൈ പി എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ, അതിൻ്റെ സ്ക്വയർ ആർ സ്ക്വയർ നമ്മൾക്ക് അറിയുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഈ ഡി എസ് എന്നുള്ള പോയിന്റിലെ ഫ്ലക്സ്, ഫ്ലക്സ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഡി എസ് ദാറ്റ് ഈസ് ഡി ഫൈ, അതായത് സ്മോൾ ഏരിയ ആണ് ഡി എസ്, അവിടുത്തെ ഫ്ലക്സിനെ ഞാൻ ഡി ഫൈ എന്ന് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഇ ഡി എസ് കോസ് തീറ്റ, ഇ ഡി എസ് കോസ് തീറ്റ, കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗിൾ നമുക്കറിയാം, ഇവിടെ ഏരിയ വെക്റ്റർ ഡി എസ് ആണ്. അതുപോലെ ഇതൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ക്യൂ എന്നുള്ളൊരു പോസിറ്റീവ് ചാർജ് ആണെന്ന് കൺസിഡർ ചെയ്യാം. അതുപോലെ ഇവിടെ നമ്മൾ പി എന്നുള്ള പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജ്, അതായത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇവിടെയുള്ള ആംഗിള് ഡി എസിൻ്റെയും അതുപോലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ആംഗിള് നമ്മൾക്ക് രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിള് സീറോ എന്നെടുത്താൽ കോസ് സീറോ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ. അപ്പോൾ നമ്മൾക്ക് ഡി ഫൈ ഈക്വൽ ടു ഇ ഡി എസ് കോസ് സീറോ ഉണ്ടായതുകൊണ്ട് ഇ ഡി എസ് എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഇത് ഫ്ലക്സ് ത്രൂ ഡി എസ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ്, ടോട്ടൽ ഫ്ലക്സ് ദാറ്റ് ഈസ് ഫൈ ഈക്വൽ ടു നമ്മൾക്ക് എന്ത് ചെയ്താൽ ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈക്വൽ ടു നമ്മൾക്ക് ഇങ്ങനെയുള്ള കുറേ ഫ്ലക്സുകൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോ ഇന്റഗ്രൽ ഇ ഡി എസ് എന്ന് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇവിടെ ഇ എന്ന് പറഞ്ഞാൽ ഇതാ 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ എന്നുള്ളതിന് പകരം 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ. ഇനി ബാക്കി എന്താ ഉള്ളത്, ഡി എസ്. ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 1/4πε0 കോൺസ്റ്റന്റ് ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ചാർജ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ, ആർ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് റേഡിയസ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്കത് ഇന്റഗ്രേഷൻ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ, ഇത്രയും ഇന്റഗ്രേഷൻ പുറത്തേക്ക് എടുത്തു കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ഇനി ബാക്കി ഇന്റഗ്രേഷന്റെ ഉള്ളിലുള്ളത് എന്താണ്, ഡി എസ്. അപ്പോൾ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ ഡി എസ് കൂടി ചേർന്ന ഇതിന്റെ സർഫസ് ഏരിയ ആയി. അപ്പോ ഹിയർ ഇന്റഗ്രൽ ഡി എസ് ഈക്വൽ ടു നമ്മൾക്ക് എന്ത് ചെയ്താ സർഫസ് ഏരിയ അല്ലേ, ദാറ്റ് ഈസ് 4πR² സ്ഫിയറിന്റെ സർഫസ് ഏരിയ ആണ്. നമ്മൾ അത് ഇവിടെ ഇക്വേഷൻ കൊടുത്താൽ ഫൈ ഈക്വൽ ടു ഇതാ 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസിന് പകരം 4πR² ഇവിടെ നമുക്ക് 4πയും 4πയും ക്യാൻസൽ ചെയ്യാം, R² ക്യാൻസൽ ചെയ്യാം. ദെർഫോർ ഫൈ ഈക്വൽ ടു ഇനി ഇവിടെ ബാക്കിയുള്ളത് ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ. സോ ഹിയർ വി പ്രൂവ് ദി ഗോസ് ലോ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ഗോസ് ലോ. ഗോസ് ലോയുടെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന് പഠിച്ചിട്ടുണ്ട്, ഇ ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ.
പക്ഷെ അവിടെ ഡിസ്ക്രീറ്റ് ചാർജ് ആയിരുന്നു. അതായത് അവിടെ ഒരു ചാർജുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എന്നാൽ കണ്ടിന്യൂസ് ചാർജിൽ നമ്മൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗോസ് തിയറം അല്ലെങ്കിൽ ഗോസ് ലോ. ഗോസ് ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ, ഫൈ ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ. ഈ ഗോസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ അപ്ലിക്കേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ. ഒരു ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള ഒരു സ്ട്രെയിറ്റ് വയറുമായി ബന്ധപ്പെട്ട് അതിനടുത്തുള്ള പി എന്നുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ഇത് ഞാനിവിടെ ബോർഡിൽ വരച്ചിട്ടുണ്ട്. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചപ്പുറത്ത് മാറിയിട്ട് ഒരു പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. പി എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ ആണ്. ഓക്കെ, ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള സാധാരണ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ, അതായത് ഇക്വൽ ടു 1/4 എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ, അവിടെ ആർ എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് ഈ ചാർജിൽ നിന്ന് ആർ ഇങ്ങനെയായിരിക്കണം. എന്നാൽ ഇവിടെയുള്ള ചാർജിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആർ വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഗോസ് തിയറം ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത ഈ കണ്ടക്ടറിൻ്റെ ചാർജ് ഡെൻസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഗോസ് തിയറത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, അവിടെ നമ്മൾ ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എല്ലായിടത്തേക്കും സിമെട്രിക്കലായിട്ട് ഒരുപോലെ ലെങ്ത് വരുന്ന, ഒരുപോലെ ഡിസ്റ്റൻസ് വരുന്ന ഒരു ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ അത് സിലിണ്ടറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസാണ്. സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ്, ഇതേ ഡിസ്റ്റൻസ് തന്നെ നമുക്ക് ഇവിടെയും കാണിക്കണം. ഇങ്ങനെ നമ്മളൊരു സിലിണ്ടർ ഇവിടെ കൺസിഡർ ചെയ്തു. ഈ സിലിണ്ടറിന്റെ ലെങ്ത് നമ്മൾ എൽ എന്ന് കൊടുത്തു. അപ്പോൾ ഈ സിലിണ്ടറിന് നമ്മൾക്ക് മൂന്ന് ഫേസ് പറയാം. ഒന്ന് അപ്പർ ഫേസ്, ലോവർ ഫേസ്, അതുപോലെ കർവ്ഡ് ഫേസ്. ഇങ്ങനെ മൂന്ന് ഫേസുകൾ നമ്മൾ ഇവിടെ പറയാം. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും വേറെ വേറെ ആയിട്ടുള്ള ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാം. അവിടെ നിന്ന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡും ലഭിക്കും. അപ്പോൾ ഇവിടെ ഇതാ ഈ അപ്പർ ഫേസ്, ലോവർ ഫേസ്, അതുപോലെ കർവ്ഡ് ഫേസ്. ഈ കർവ്ഡ് ഫേസ് പി എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പി എന്നുള്ള പോയിന്റ് ഒരു സ്മോൾ ഏരിയയിലാണ് നിൽക്കുന്നത്, അതാണ് ഡി എസ്. ഈ ഡി എസിൽ നിന്ന് വരക്കുന്ന ഏരിയ വെക്ടർ ഇതാണ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പി എന്നുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മളവിടെ ഒരു ടെസ്റ്റ് ചാർജ്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇവിടെ വെക്കുകയാണെങ്കിൽ ഇതും പോസിറ്റീവാണ്, ഇവിടെയും പോസിറ്റീവാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷന് ഇങ്ങോട്ടായിരിക്കും. എന്നാൽ ഇയും ഡി എസും ഒരേ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള ആംഗിൾ സീറോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കർവ്ഡ് ഫേസിൽ അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ അപ്പർ ഫേസിലും ലോവർ ഫേസിലും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതാ ഇവിടെ അപ്പർ ഫേസിൽ ഡി എസ് എന്ന് പറയുന്ന ഈ ചെറിയ ഏരിയയിൽ നിന്നുള്ള ഏരിയ വെക്റ്റർ ഡി എസ് മുകളിലേക്കാണ്. എന്നാൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ യൂണിറ്റ് പോസിറ്റീവ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. അപ്പോൾ റിപ്പൽഷൻ ആണ്, ഇലക്ട്രിക് ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, ഈ ഇങ്ങോട്ടായിരിക്കും. അതേപോലെ ലോവർ ഫേസിലാണെങ്കിലോ ഇവിടെ നിന്ന് നമ്മൾ വരയ്ക്കുന്ന നോർമൽ അല്ലെങ്കിൽ ഏരിയ വെക്റ്റർ ഡി എസ് താഴോട്ടാണ് ഇലക്ട്രിക് ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. കാരണം ഇത് പോസിറ്റീവ്, ഇവിടെ യൂണിറ്റ് പോസിറ്റീവ് വെച്ചാൽ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇവിടെയും ഇലക്ട്രിക് ഡയറക്ഷൻ ഇങ്ങോട്ട്. അപ്പോൾ അപ്പർ ഫേസിലും ലോവർ ഫേസിലും ഇയും ഡി എസും തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം അറ്റ് എൻഡ് ഫേസസ്, രണ്ട് എൻഡ് ഫേസുകളിൽ ഇ ആൻഡ് ഡി എസ് ആർ പെർപെൻഡിക്കുലർ. അറ്റ് ടു എൻഡ് ഫേസസ് ഇ ആൻഡ് ഡി എസ് ആർ പെർപെൻഡിക്കുലർ.
ഇതെങ്ങനെയായിരിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും ദെർഫോർ ഫൈ ഈക്വൽ ടു അപ്പോൾ ഈ രണ്ട് സ്ഥലത്തുള്ള ഫ്ലക്സിന്റെ ഫ്ലക്സ് എങ്ങനെയായിരിക്കും ഫൈ ഈക്വൽ ടു ഇ ഡി എസ് ഇ ഡോട്ട് ഡി എസ് എന്നാണ് ഇ ഡി എസ് കോസ് തീറ്റ ഇ ഡി എസ് കോസ് തീറ്റ ഇവിടെ തീറ്റ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു കോസ് 90 0 ആണ് അപ്പോ ഫ്ലക്സ് എന്തായിരിക്കും സീറോ ആയിരിക്കും ഹെൻസ് ഫ്ലക്സ് അറ്റ് ടു എൻഡ് ഫേസസ് ആർ സീറോ രണ്ട് എൻഡ് ഫേസിനും ഫ്ലക്സ് എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പൊ ഇനി നമ്മൾക്ക് അടുത്തത് കണ്ടുപിടിക്കാനുള്ളത് ഫ്ലക്സ് അറ്റ് കർവ്ഡ് ഫേസ് കർവ്ഡ് ഫേസിലുള്ള ഫ്ലക്സ് എന്തായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് ഇതാ കർവ്ഡ് ഫേസിൽ ഇവിടെ ഡി എസ് എന്ന് പറഞ്ഞ ഡി എസ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്മോൾ ഏരിയ ഉണ്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എഴുതാൻ പോവാണ് ഫ്ലക്സ് അറ്റ് കർവ്ഡ് ഫേസിലുള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ കർവ്ഡ് ഫേസ് ഇവിടെയാണ് ഇവിടെ ഇയും ഡി എസും രണ്ടും ഒരേ ഡയറക്ഷൻ പാരലൽ ആണ് അപ്പോൾ അവിടെയുള്ള ആംഗിൾ സീറോ ആയിരിക്കും അപ്പോൾ നമ്മൾക്ക് ഇ ഡി എസ് കോസ് സീറോ കോസ് സീറോ എന്ന് പറഞ്ഞാൽ 1 ആണ് അപ്പോൾ ഇ ഡി എസ് ഇ ഇൻറ്റു ഡി എസ് ഓക്കെ അപ്പോൾ ഫ്ലക്സ് അറ്റ് കർവ്ഡ് ഫേസ് that is phi equal to e into ds ഇത് ഈ സ്മോൾ എലമെന്റൽ ഏരിയയിലാണ് ഇവിടെ നമുക്ക് കർവ്ഡ് ഫേസ് പറഞ്ഞാൽ വളരെ വലിയൊരു ഏരിയ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ളത് ടോട്ടൽ ഫ്ലക്സ് ആണ് ടോട്ടൽ ഫ്ലക്സ് ടോട്ടൽ ഫ്ലക്സ് അറ്റ് കർവ്ഡ് ഫേസ് that is phi equal to E into total area of curved face. That is equal to E into where the curved face in the total area and the cylinder in the total area. That is cylinder in the curved face in the total area. That is 2 pi R where the height of the L and the 2 pi R L. ഇതാണ് ഫ്ലക്സിന്റെ ഇക്വേഷന് നമുക്ക് കിട്ടുന്നത് ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു ഇനി നമുക്കറിയാം അടുത്ത ഇക്വേഷൻ ഫ്രം ഗോസ് ലോ ഫൈ ഈക്വൽ ടു ക്യു ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ വി ഹാവ് we have linear charge density lambda നമ്മൾ മുൻപ് പഠിച്ചാണ് lambda density എന്ന് പറഞ്ഞാൽ ചാർജ് ഡിവൈഡഡ് ബൈ ഡൈമെൻഷൻ ലെങ്ത് ഇവിടെ ലെങ്ത് ആണ് അപ്പൊ L ഓർ q ഈക്വൽ ടു അപ്പൊ q എന്ന് പറഞ്ഞാൽ എന്തറിയാം L നെ പറഞ്ഞു lambda into L therefore phi അപ്പൊ ഇക്വേഷൻ എന്തായി മാറി phi equal to q എന്നുള്ളതിന് പകരം lambda L phi equal to lambda L divided by epsilon 0 ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 രണ്ടും ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ് അപ്പൊ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രം വൺ ആൻഡ് ടു ഇക്വേഷൻ നമ്പർ 1 ഉം 2 നോക്കുക ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ് അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ E into 2 pi R L equal to എന്തായിരിക്കും lambda L by lambda L divided by epsilon 0 ഇങ്ങനെ നമ്മൾ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾക്ക് ഇലക്ട്രിക് ഫീൽഡ് E equal to എന്താണെന്ന് കണ്ടുപിടിക്കാം therefore E equal to ഇവിടെ നമുക്ക് ഈ L ഉം ക്യാൻസൽ ചെയ്യാം ഈ 2 pi R നെ താഴോട്ട് കൊണ്ടുവരാം അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കിട്ടി E equal to lambda divided by 2 pi r കൊണ്ട് വന്നു 2 pi r ഇനി ഇവിടെ ഒരു എപ്സിലോൺ 0 ഉണ്ട്
This is the electric field due to an infinitely long straight wire. ഇതാണ് ഇക്വേഷൻ. ഇനി ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെ? ഈ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇൻഫിനിറ്റി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ പോസിറ്റീവ് ആണ്, ഇനി വേറെ ഒന്നുണ്ട് നെഗറ്റീവ്, അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഈ പോസിറ്റീവിൻ്റെത് നമ്മൾ പി എന്നുള്ള ഒരു പോയിന്റിൽ നോക്കുമ്പോൾ ഇവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഔട്ട്വേർഡ്സ്, കാരണം ഇവിടെയും പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. അപ്പോൾ റിപ്പല്ലേ. എന്നാൽ ഇത് അവിടെ പി എന്നുള്ള പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ആണ് വെച്ച് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പൊ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇൻവേർഡ്സ്, ഇങ്ങോട്ട് ഉള്ളിലേക്കായിരിക്കും വരിക. അപ്പോ ലാംഡ പോസിറ്റീവ് ആണെങ്കിൽ ഇതാ ഇങ്ങനെയായിരിക്കും. ഇനി ലാംഡ നെഗറ്റീവ് ആണെങ്കിലോ ഡയറക്ഷൻ ഇൻവേർഡ്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാക്കി വെക്കണം. ഈ ടോപ്പിക്ക് നമ്മൾക്ക് സാധാരണ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഇത് പഠിക്കണം.